നമസ്കാരം. ഈ ശ്രീധരനും അങ്ങനെ സംഘിയാവുകയാണ്. കേരളത്തിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു മെട്രോമാൻ. സ്വാധീനങ്ങൾക്ക് വഴങ്ങാത്ത, ആർക്കും സ്വാധീനിക്കാൻ കഴിയാത്ത, പണത്തിന് മുന്നിൽ മുട്ടുമടക്കാത്ത ധീരൻ. വെറും സിവിൽ എഞ്ചിനീയർ എന്നതിൽ ഉപരി രാജ്യം അംഗീകരിച്ച വികസന നായകൻ. എന്നാൽ ബി ജെ പിയുമായി സഹകരിക്കുമെന്ന പ്രഖ്യാപനം വന്നതോടെ പലരും ശ്രീധരന്റെ അഭിപ്രായങ്ങളെ ചോദ്യം ചെയ്തു തുടങ്ങി. ശ്രീധരൻ എന്തു പറഞ്ഞാലും അത് നാടിൻ്റെ നന്മയെ കരുതിയാണെന്ന് പറഞ്ഞവർ മെട്രോമാനെതിരെ വാളെടുത്തു തുടങ്ങിയിരിക്കുകയാണ്. കിഫ്ബിയാണ് അതിൽ ആദ്യം രംഗത്ത് വന്നത്. കിഫ്ബിയാണ് കേരളത്തിന് ഏറ്റവും ദ്രോഹം ചെയ്തിരിക്കുന്നതെന്ന ശ്രീധരന്റെ വിമർശനത്തിന് മറുപടിയുമായി കിഫ്ബി ഉടൻ തന്നെ രംഗത്ത് വന്നു. കടം വാങ്ങിയാണ് കിഫ്ബി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും ഇങ്ങനെ കടം വാങ്ങി തൽക്കാലം പണിയെടുക്കാമെങ്കിലും ആരത് വീട്ടുമെന്നും ശ്രീധരൻ ചോദിച്ചിരുന്നു. കിഫ്ബിയുടെ ഉദ്ദേശലക്ഷ്യം എന്തെന്നും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും മനസ്സിലാക്കാതെയുള്ള ആരോപണം മാത്രമാണിതെന്ന് സമൂഹമാധ്യമത്തിലെ കുറിപ്പിൽ കിഫ്ബി പറയുന്നു. കുറച്ചു കാലം മുൻപായിരുന്നുവെങ്കിൽ ശ്രീധരന്റെ ഉപദേശത്തെ പോസിറ്റീവായി മാത്രമേ കിഫ്ബിയും കാണുമായിരുന്നുള്ളൂ. ശ്രീധരനെ നേരിടാൻ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയക്കാർ ആയുധങ്ങൾ കണ്ടെത്തുകയാണ്. ഇതിന് തെളിവാണ് കിഫ്ബിയുടെ പ്രസ്താവന. ഡി എം ആർ സി മുൻ എം ഡിയും കൊച്ചി മെട്രോയുടെ മുൻ പ്രിൻസിപ്പൽ അഡ്വൈസറും ആയ മെട്രോമാൻ ഇ ശ്രീധരൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കിഫ്ബിയെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കുറിപ്പ്. കിഫ്ബി രൂപീകൃതമായത് ഇന്നോ ഇന്നലെയോ അല്ല. 1999 രൂപം കൊണ്ട കിഫ്ബിയെ അതിനുശേഷം വന്ന പല സർക്കാരുകളും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. 2016 കിഫ്ബി ഭേദഗതി ആക്ട് നിയമസഭാ ഐക്യകണ്ഠേന പാസാക്കിയതിനു ശേഷം കിഫ്ബിയുടെ പ്രവർത്തനത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു എന്ന് മാത്രം. സംസ്ഥാന സർക്കാരുമായി ചേർന്ന് പല പദ്ധതികളിലും പ്രവർത്തിച്ചിട്ടുള്ള ഇ ശ്രീധരന് ഇത്ര നാളും ഇല്ലാതിരുന്ന കിഫ്ബി വിരുദ്ധത ഇപ്പോൾ എങ്ങനെ ഉണ്ടായി എന്നതിലാണ് അത്ഭുതം. അദ്ദേഹത്തിനെ പോലൊരു വ്യക്തി കിഫ്ബിയെക്കുറിച്ച് വിരുദ്ധ അഭിപ്രായങ്ങൾ വളരെ രൂക്ഷമായ പദങ്ങൾ ഉപയോഗിച്ച് പറയുമ്പോൾ അതിന് മറുപടി പറഞ്ഞേ തീരൂ എന്നാണ് ഇപ്പോഴുള്ള വിശദീകരണം. ഗൂഗിളിലും മറ്റും ശ്രീധരനെതിരായ ആയുധങ്ങളും തേടുകയാണ് സൈബർ സഖാക്കൾ. ശ്രീധരൻ സ്കാം തുടങ്ങിയ വാക്കുകൾ നിരവധി പേർ സെർച്ച് ചെയ്യുന്നു. ശ്രീധരന്റെ മക്കൾക്കെതിരെ എന്തെങ്കിലും ആരോപണമുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. ആദായനികുതി വകുപ്പിന്റെ പിടിവീഴാതിരിക്കാനാണ് ശ്രീധരൻ ബി ജെ പിയിൽ ചേരുന്നതെന്ന് പോലും പറയുന്നവരുണ്ട്. ഇതിന്റെ എന്തെങ്കിലും സാധനങ്ങൾ ഇന്റർനെറ്റിൽ അവശേഷിക്കുന്നുണ്ടോ എന്ന പരാതി കണ്ടെത്തുകയാണ് അവർ. വ്യക്തമായ ക്യാപ്സൂളുകൾ ഇതിനു വേണ്ടി തയ്യാറാക്കും. കിഫ്ബിയെ ശ്രീധരൻ വിമർശിച്ചതിൽ രാഷ്ട്രീയമേ ഉള്ളൂവെന്നും പറഞ്ഞു വയ്ക്കും. അങ്ങനെ ശ്രീധരൻ രാഷ്ട്രീയക്കാരനായി മാറുകയാണ് കേരളത്തിലെ ഇടതു വലതു മുന്നണികൾക്ക്. നരേന്ദ്രമോദി സർക്കാർ എന്ത് ചെയ്താലും അതിനെ എതിർക്കുക എന്നത് ഒരു ഫാഷനായി മാറിയിട്ടുണ്ടെന്ന് ശ്രീധരൻ പറഞ്ഞിരുന്നു. വിവാദ കാർഷിക നിയമങ്ങളെ ശ്രീധരൻ പിന്തുണച്ചു. രാജ്യത്ത് അസഹിഷ്ണുതയില്ലെന്നും അദ്ദേഹം വാർത്താ ഏജൻസിയായ പി ടി ഐക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു.